ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റഷ്യയിലെ സമ്മർ എങ്ങനെയാണെന്നാണ്, ആളുകൾ ഇവിടെ എങ്ങനെയാണ് സമ്മർ എൻജോയ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. വളരെ രസകരമായ കാഴ്ചകളാണ്, എല്ലാവരും കാണണം, ഭയങ്കര രസമാണ്. ഇതിൻ്റെ അവസാനമൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. ഇവിടുത്തെ സമ്മർ കാഴ്ചകളാണ്. നമ്മുടെ പിള്ളേർ വെള്ളത്തിലിറങ്ങി തകർത്ത് വാരുകയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പായി വെള്ളത്തിന്. പുറത്ത് അത്ര വലിയ ചൂടൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു +15 ഒക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. എന്നാലും അവന്മാർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല, അവന്മാർ കളിക്കുവാണ്. അവിടെ ഇരുന്ന് തിന്നേ, വെള്ളത്തിൽ കിടന്ന് തിന്നേ. വെള്ളത്തിൽ കിടന്നിട്ട്, തണുത്ത വെള്ളത്തിൽ കിടന്നിട്ട് ഐസ്ക്രീം ഒക്കെ തിന്നുന്നത് എന്ത് രസാന്നറിയോ ഗൈസ്, അറ്റ്മോസ്ഫിയർ ഭയങ്കര രസാണ്. തണുപ്പുണ്ടെങ്കിലും നല്ല തെളിഞ്ഞ ആകാശവും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇത്. ഇത് ഔട്ട് ഓഫ് മോസ്കോയിലെ ഒരു സ്ഥലമാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അങ്ങേ അറ്റത്ത് പിള്ളേർ ഊഞ്ഞാലാടി വരുന്നതൊക്കെ വെള്ളത്തിൽ വീഴാനായിട്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു വില്ലേജ് പ്രദേശമാണിത്. ഒരു ഭാഗത്ത് ഞങ്ങൾ, ഒരു ഭാഗത്ത് വേറെ കുറെ ഫാമിലി, അവരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുകയാണ്. എല്ലാവരും ഉണ്ട്, കുടുംബസമേതമാണ്. സാറ്റർഡേ സൺഡേ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ നദിയുടെ തീരത്താണ്. സമ്മർ ആയിക്കഴിഞ്ഞാൽ ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് മണ്ണിനകത്ത് കീർത്തി കളിപ്പിക്കുകയും വെള്ളത്തിനകത്ത് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഇവിടെയുണ്ട്. ഇവരൊക്കെ വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുട്ടി മാത്രമല്ല, പട്ടി വരെ ഉണ്ട് കൂടെ. എന്താ അവർ ആ പട്ടിക്കുഞ്ഞിനെ അവിടെ ഇട്ട് കുളിപ്പിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ ആ പട്ടിക്കുഞ്ഞൊരു ചില്ലാം കുഞ്ഞാണ്, അതിന് ഭയങ്കര ഇഷ്ടമാണ് നീന്താനായിട്ടൊക്കെ. അത് അവരുടെ ഒപ്പം തന്നെ ഇറങ്ങി നീന്തി പോവായിരുന്നു, അതുകൊണ്ട് അവർ പിന്നെ എടുത്തത്. നല്ല തണുപ്പുണ്ട് പക്ഷേ വെള്ളത്തിന്, പട്ടിക്കുഞ്ഞിന് നല്ല തണുപ്പുണ്ടായിരിക്കും. എന്നാ നിങ്ങളിങ്ങ് കയറി പോരെ, വാ വാ. ആ ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, കൊണ്ടുവാ. വാട്ടർ ബൈക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യാറൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിസാഹസമായ പരിപാടിയൊക്കെയാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ളതും ഇവിടെ ഇതിനുള്ള ബോട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അത് നമ്മുടെ ഈ നദിയുടെ തൊട്ട് മേളിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് അതെടുത്തുകൊണ്ട് ഇത്ര മണിക്കൂർത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് അവരിതെടുത്തിരിക്കുന്നത്. കുട്ടിയും പട്ടിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് തുഴഞ്ഞ് പോവുകയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ കരയ്ക്ക് വെറുതെ ഇരിക്കുവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട്. അപ്പം ഇവിടുത്തെ രസകരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളുടെ നൈറ്റിലെ പരിപാടികളാണ്. ചാച്ച ഹൗസിൻ്റെ പുറത്ത് ചായ കുടിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയൊരു സെറ്റപ്പാണ്. ഞങ്ങളിന്ന് കൂടാരത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇവിടെ കിടക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ കിടക്കണോ.
ഇത് കുട്ടികൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായൊരു സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇത് ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ, ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. Kita bikin demo.